സെൻ മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് അഗ്രാഹ ചുരിദാറിൻ്റെ ആണ് ഇതിൻ്റെ കട്ടിങ് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അങ്ങോട്ട് ആവശ്യമുള്ളവരൊന്ന് നോക്കണേ അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇത് ഇനി സ്റ്റിച്ച് ചെയ്യുവാണ് നെക്കും അതുപോലെ ഈ രണ്ട് പാർട്ടുകളും തമ്മിൽ യോജിപ്പിച്ച് എടുക്കുവാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഡിസൈന് ഈ ക്ലോത്തിൻ്റെ തന്നെ സൈഡിൽ ഉണ്ടായിരുന്ന ഈ പീസാണ് വെച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഉൾവശത്ത് നിന്ന് അടിച്ചിട്ട് പുറത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ ചേരുന്നൊരു കളറ് വേണമെങ്കിൽ ഇതേപോലെ വേറൊരു ക്ലോത്ത് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ പൈപ്പിങ് വെച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കോളർ പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്കും കൂടി സാധാരണ കോളർ പോലെ ചെയ്യുന്ന പോലെ വീ കോളർ പോലെ ചെയ്യാതെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് ഇതേപോലെ ഈ പോർഷൻ വെച്ച് ഇതിങ്ങനെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ അവിടെ ഒരു കട്ടിങ് വന്നിരുന്നില്ല അത് നമ്മൾ ശ്രദ്ധിച്ച് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ നെക്ക് പോർഷനിൽ ആ ഷേപ്പ് കിട്ടുന്നതിന് ചെറിയ കട്ടിങ് കൊടുക്കുകയുള്ളു അതുപോലെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും ഉൾവശത്ത് നിന്ന് അടിച്ചിട്ട് പുറത്തേക്ക് ഈ ഡിസൈൻ വെച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ചെയ്യത്തില്ല അത് നമ്മൾ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ച് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഏതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം ഞാൻ അതേപോലെ അടിച്ചെടുത്തു നമ്മളിതിപ്പോൾ ഉൾവശമാണ് കാണിക്കുന്നത് കേട്ടോ ഉൾവശത്ത് നിന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് വശമാണ് ക്ലോത്തിൻ്റെ അപ്പോൾ ഇനി നമ്മൾ അടി വരെ അടിച്ചെടുത്തു ഇതിനെ ചെറിയ കട്ടിങ് കൊടുക്കുക രണ്ട് സൈഡും അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വശത്തേക്ക് ഞാനൊന്ന് മറിച്ചിട്ടു അപ്പോൾ നമ്മൾ ചീത്ത വശത്തു നിന്ന് അടിച്ചിട്ട് നല്ല വശത്തേക്കാണ് മറയ്ക്കുന്നത് ഇനിയിപ്പോൾ ആണ് വയ്ക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല വശത്തു നിന്ന് അടിച്ചിട്ട് നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുന്ന പോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് നമുക്കെടുക്കാം അതിനുശേഷം നമുക്ക് പൈപ്പിംഗ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ സൈഡിൽ കൂടി അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് അപ്പോൾ ഈ കോണുകൾ കറക്റ്റായിട്ട് നമ്മൾ തുമ്പേ കൊള്ളാതെ ചെറിയ കട്ടിങ് കൊടുക്കുക നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് കിട്ടുന്നതിനാണ് കേട്ടോ അതേപോലെ അറ്റം വരെ ചെയ്തു അതിനുശേഷം ആ തയ്യൽ തുമ്പ് നമ്മൾ ഈ ചെറിയ ക്ലോത്തിലേക്കല്ല ഈ പീസിലേക്കല്ല നല്ല ആ ചുരിദാറിൻ്റെ ക്ലോത്തിലേക്ക് തയ്യൽ തുമ്പും കൂടി നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ആ ക്ലോത്തിലേക്ക് വരരുത് കേട്ടോ അപ്പം നമുക്കത് പുറത്തേക്ക് ആ തയ്യൽ കാണും അല്ലാതെ നമ്മൾ അതിൽ കൂടി അടിച്ച് തയ്യൽ തുമ്പ് പതിച്ചടിച്ചതിന് ശേഷം ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കോർണർ എത്തുമ്പോൾ കണ്ട ഇങ്ങനെയൊന്ന് ഒരു വി പോലെ ആക്കി കൊടുക്കുക കുറച്ച് ക്ലോത്ത് അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും അത് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഇത് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അടിച്ചെടുക്കുക അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുക്കുക മടക്കി വെച്ച് നമ്മൾ അടിക്കുക അതിന് ശേഷം സൈഡിൽ കൂടി ഒരു പ്രസ് സ്റ്റിച്ചും കൂടെ കൊടുക്കുക ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ചെറിയ കട്ടിങ് കൊടുക്കുക അറ്റം വരെ ചെയ്തു അതിന് ശേഷം ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ആ ചുരിദാറിൻ്റെ പീസിലേക്ക് വെച്ച് പതിച്ചടിക്കുക ഈ സൈഡിലേക്ക് അടിക്കണം കേട്ടോ ആ ഡിസൈൻ വരുന്ന ക്ലോത്തിലേക്ക് അടിക്കാതെ നമ്മൾ ആ മറ്റേ ക്ലോത്തിലേക്ക് അടിച്ചെടുത്തു അതിന് ശേഷം ഇതേപോലെ നല്ല വസ്തിക്ക് തിരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ നമ്മൾ പിൻ ചെയ്ത് വെച്ചുകൊടുത്ത് മൂളിൽ കൂടി പതിച്ചടിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് പീസും റെഡിയാക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക കണ്ട ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ട് പീസിൻ്റെയും സെൻറ്ററുകൾ കറക്റ്റ് പോർഷനിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ താഴത്തെ പോഷൻ്റെ ഡിസൈൻ അടി വരെ വന്നിട്ടില്ല അവിടെ എനിക്ക് ക്ലോത്ത് ഇല്ലായിരുന്നു അത് നമ്മൾ കിട്ടുന്ന അത്രയും ചെയ്താലും മതി കാരണം അത് പുറത്തേക്ക് കാണില്ല അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ പ്രെസ് ചെയ്ത് അടിച്ചെടുത്ത് ഉൾവശം നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് സെൻറ്ററുകളും ഒരേപോലെ വെച്ചുകൊടുക്കുക അതുപോലെ നെക്കിൻ്റെ അവിടെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഇതേപോലെ മോളിൽ കൂടി ഒന്ന് പതിച്ചടിക്കുക കേട്ടോ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം ബാക്ക് സൈഡ് ആണിത് ബാക്ക് പോർഷൻ അതിൻ്റെ ഒന്നുകിൽ നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു പീസ് നമ്മൾ നെക്ക് ക്ലോസ് ചെയ്യുന്നതിന് ഇതേപോലെ നെക്കിൻ്റെ വലുപ്പത്തേക്കാളും കുറച്ച് രണ്ടിഞ്ച് കൂട്ടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തൊരു പീസാണ് അത് നമ്മൾ നല്ല വശത്ത് നിന്ന് അടിച്ചിട്ട് ഇത് ഇപ്പുറത്തെ വശത്തേക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തു കാലിഞ്ചി വിട്ട് കട്ട് ചെയ്തു അതും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തു തുമ്പേ കൊള്ളാതെ നമ്മൾ നെക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഫ്രണ്ടും ബാക്കും കൂടി നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ യോജിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഷോൾഡറുകൾ കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം ബാക്കിൻ്റെ ആ ഉള്ളിലേക്കുള്ള ക്രോസ് പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ പുറത്തേക്ക് നമ്മൾ ഷോൾഡർ കാണാതെ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ വെച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഷോൾഡർ അടിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആ തുമ്പ് ഉള്ളിലേക്ക് പോയി അവിടെ നല്ല നീറ്റായിട്ട് കിട്ടി രണ്ട് സൈഡും അങ്ങനെ നമ്മൾ അടിച്ചെടുത്തു അതിനുശേഷം ഇതുപോലെ മുകളിൽ കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കുക ബാക്ക് സൈഡിൽ നമ്മൾ പ്രെസ് സ്റ്റിച്ച് കൊടുത്തിരുന്നില്ലല്ലോ അതിന് ശേഷം നമ്മളിനി സ്ലീവ് യോജിപ്പിച്ചെടുക്കുക സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു അത് നമ്മൾ ഇതേപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ താഴെ മടക്കി അടിക്കാനുള്ള സ്ലീവിൻ്റെ മടക്കി അടിച്ചിട്ട് വേണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ആ മാർക്കിങ് ഒരു മാർക്കിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഫ്രണ്ടിലേക്കാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്ലീവ് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഷോൾഡറിലെ സെൻറ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കൊടുത്ത് സെൻ്ററിൽ നിന്ന് അടിക്കുക കേട്ടോ സൈഡിൽ നിന്ന് അടിക്കരുത് അപ്പോൾ ഷേപ്പ് മാറും അതിന് ശേഷം രണ്ട് സ്ലീവും അങ്ങനെ അടിച്ചെടുക്കുക വീണ്ടും നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ നല്ല വശങ്ങൾ ഒരേപോലെ വെക്കുക സ്ലീവിൻ്റെ അല്ല സോറി സ്കേർട്ടിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശം ഒരുപോലെ വെച്ചതിന് ശേഷം ഇത് നമ്മൾ സെൻറ്ററിൽ നിന്ന് യോജിപ്പിക്കുക കേട്ടോ സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നല്ലോ അപ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുക ചെയ്ത് കളയാം അങ്ങനെ രണ്ട് സൈഡ് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ സ്ലീവിൻ്റെ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ കുറച്ച് നമുക്കിവിടെ ക്ലോത്ത് തികയാതെ വന്നിരുന്നു രണ്ട് ലെയറിലേക്ക് കണ്ടോ താഴെ രണ്ട് ലെയറ് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ലെയർ ഈ സൈഡ് ഞാൻ വേറെ രണ്ട് പീസ് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ യോജിപ്പിച്ചെടുത്തു ഡിസൈൻ ഒന്നും മാറരുത് തല തിരിഞ്ഞ് പോകരുത് കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു സൈഡിലേക്കുള്ള പോഷൻ തികയാതെ വന്നത് അതിന് ശേഷം നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സെൻറ്റർ നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്തിരുന്നു അവിടുന്ന് ഇതേപോലെ ഒരു വശത്തേക്ക് നല്ല വശങ്ങൾ ഒരേപോലെ ഇടണം ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് ആ പൊന്തി നിൽക്കുന്ന ആ പോഷൻ വരെ മാത്രം നമ്മൾ ആ ഉള്ളിലേക്ക് കാലിഞ്ച് വെച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക അപ്പോൾ ഇതാണ് ഫ്രണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് മാറും ചുരിദാറിൻ്റെ അവിടെ അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടെന്ന് ഒന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എഴുതിയും വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ് യോജിപ്പിച്ചു അപ്പോൾ സ്ലീവ് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ബാലൻസ് ഉണ്ട് ആ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ അപ്പോൾ നമ്മളിവിടെ സിക്സ് ഇഞ്ചാണ് സ്ലീവ് ഓപ്പണിംഗ് കൊടുത്തത് അപ്പോൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതേപോലെ താഴത്തെ സിക്സ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക അപ്പം ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനാണ് അതിനുശേഷം വൺ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു അതും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കൊടുത്ത കൊടുത്ത ആ പോർഷനിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ബാലൻസ് ഉള്ളത് ക്ലോത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് ഇനി നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കുക താഴെ മടക്കി അടിക്കുക അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക ഞാൻ ഇൻ്റർലോക്ക് ചെയ്യുകയാണ് ചെയ്തത് നമ്പർല മോഡൽ ആയതുകൊണ്ട് ഇൻ്റർലോക്ക് ചെയ്യായിരിക്കും എളുപ്പം അതിനുശേഷം ശേഷം ഇവിടെ നമുക്കൊരു ഡിസൈനായിട്ട് ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പൈപ്പിംഗ് പോലെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വള്ളി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഡിസൈൻ അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഉപകാരപ്രദമാകണേ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം താങ്ക്